വിവരവിനിമയ സാങ്കേതികവിദ്യ എട്ടാം തരത്തിലെ അധ്യായം അഞ്ച് എൻ്റെ സ്വന്തം കമ്പ്യൂട്ടർ ഗെയിം. കമ്പ്യൂട്ടർ ഗെയിമുകൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. പഠനത്തിനും വിനോദത്തിനും ഉപയോഗിക്കാവുന്ന ധാരാളം കമ്പ്യൂട്ടർ ഗെയിമുകളുണ്ട്. എങ്ങനെയാണ് ഇത്തരം കമ്പ്യൂട്ടർ ഗെയിമുകൾ നിർമ്മിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ഗെയിമുകൾ തയ്യാറാക്കുന്നത് സി, പൈത്തൺ, സ്ക്രാച്ച് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഭാഷകളുടെ സഹായത്തോടെയാണ്. അതിലെ സ്ക്രാച്ച് എന്നത് ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. പ്രോഗ്രാമിംഗ് കോഡുകൾ ഓർമ്മിച്ച് വെക്കേണ്ട എന്നതാണ് ഇത്തരം ഭാഷകളുടെ ഏറ്റവും വലിയ മേന്മ. സ്ക്രാച്ച് ഉപയോഗിച്ച് ആനിമേഷനുകളും ഗെയിമുകളും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് രീതിയിൽ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയും. സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്കൊരു കമ്പ്യൂട്ടർ ഗെയിം നിർമ്മിച്ചാലോ? നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. സ്ക്രാച്ചിൻ്റെ സ്റ്റേജും സ്പ്രൈറ്റും മാറ്റാം. സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറന്ന് നിലവിലുള്ള പശ്ചാത്തലം മാറ്റി ഒരു കാർ റേസിംഗ് ട്രാക്കിൻ്റെ ചിത്രം പശ്ചാത്തലമാക്കുക. നിലവിലുള്ള സ്പ്രൈറ്റിനെ മാറ്റി ഒരു കാർ സ്പ്രൈറ്റിനെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തുക. എങ്ങനെയാണ് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുന്നത്? അപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ്, സ്ക്രാച്ച് എന്ന രീതിയിലാണ് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുന്നത്. സ്ക്രാച്ച് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ഇടതുഭാഗത്ത് കാണുന്ന ഭാഗം ബ്ലോക്ക് പാലറ്റുകൾ എന്നറിയപ്പെടുന്നു. ഇവിടെയാണ് പ്രോഗ്രാമിങ്ങിന് വേണ്ട കോഡുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. 8 വിഭാഗങ്ങളിലായി, അതായത് മോഷൻ, കൺട്രോൾ, ലുക്സ്, സെൻസിംഗ്, സൗണ്ട്, ഓപ്പറേറ്റേഴ്സ്, പെൻ, വേരിയബിൾസ്, ഇങ്ങനെ 8 വിഭാഗങ്ങളിലായി സ്ക്രിപ്റ്റുകൾ ഒരുക്കി വച്ചിരിക്കുന്നു. നടുവിൽ കാണുന്ന ഭാഗം സ്ക്രിപ്റ്റ് ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. സ്ക്രിപ്റ്റ് ഏരിയയിലേക്കാണ് സ്ക്രിപ്റ്റുകളെ നാം വലിച്ചിടുന്നത്. വലത് ഭാഗത്ത് കാണുന്ന വെളുത്ത പശ്ചാത്തല നിറമുള്ള ഭാഗത്തിനെ സ്റ്റേജ് എന്നറിയപ്പെടുന്നു. അതിൽ കാണുന്ന കഥാപാത്രത്തെ സ്പ്രൈറ്റ് എന്നും വിളിക്കുന്നു. സ്പ്രൈറ്റിനെ കൈകാര്യം ചെയ്യാനുള്ള 4 ബട്ടണുകളാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. ഒന്നാമത്തെ ബട്ടൺ സ്പ്രൈറ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും, രണ്ടാമത്തെ ബട്ടൺ സ്പ്രൈറ്റിനെ ഡിലീറ്റ് ചെയ്യാനും, മൂന്നാമത്തെ ബട്ടൺ സ്പ്രൈറ്റിനെ വലുതാക്കാനും, നാലാമത്തെ ബട്ടൺ സ്പ്രൈറ്റിനെ ചെറുതാക്കാനുമാണ്. തൊട്ട് വലതുവശത്ത് കാണുന്ന 3 ബട്ടണുകൾ സ്റ്റേജിനെ ചെറുതാക്കാനും, നടുവിലത്തെ ബട്ടൺ സ്റ്റേജിനെ ഫുൾ സ്റ്റേജ് ആക്കാനും, അവസാനം കാണുന്ന ബട്ടൺ പ്രസൻറ്റേഷൻ മോഡിലേക്ക് കൊണ്ടുപോകാനും. അതിന് താഴെ കാണുന്ന 2 ബട്ടണുകൾ ഗ്രീൻ ഫ്ലാഗ് കോഡുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. തൊട്ട് അടുത്ത് കാണുന്ന ചുവന്ന ബട്ടൺ കോഡുകളെല്ലാം നിർത്തിവെക്കാനും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. നിലവിലുള്ള പശ്ചാത്തലം മാറ്റി കാർ റേസിംഗ് ട്രാക്ക് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നിലവിലുള്ള സ്പ്രൈറ്റിനെ മാറ്റി കാർ എന്ന സ്പ്രൈറ്റിനെ ഉൾപ്പെടുത്തണം. ഓരോന്നായി ചെയ്തു നോക്കിയാലോ? ആദ്യം നമ്മൾ സ്പ്രൈറ്റിനെ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നോക്കാം. നിലവിലുള്ള സ്പ്രൈറ്റിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന ഓപ്ഷനിലൂടെയോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബട്ടണുകളിൽ രണ്ടാമത്തേതായ ബട്ടൺ അമർത്തി സ്പ്രൈറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തോ നിലവിലുള്ള സ്പ്രൈറ്റിനെ നമുക്ക് ഒഴിവാക്കാം. തുടർന്ന് നമുക്കൊരു പുതിയ സ്പ്രൈറ്റിനെ കൊണ്ടുവരണം. അതിനാണ് താഴെ കാണുന്ന ഈ 3 ബട്ടണുകൾ ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തെ ബട്ടൺ ഒരു സ്പ്രൈറ്റിനെ പെയിൻറ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബട്ടൺ നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പ്രൈറ്റിനെ കൊണ്ടുവരാനാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ബട്ടൺ സർപ്രൈസായി സ്പ്രൈറ്റുകളെ സ്റ്റേജിൽ കൊണ്ടുവരുന്നതിനാണ്. ഇവിടെ നമുക്കാവശ്യം കാർ എന്ന സ്പ്രൈറ്റിനെ ഉൾപ്പെടുത്തേണ്ടത് എന്നായതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന ന്യൂ സ്പ്രൈറ്റ് ചാലകത്തിൽ നിന്ന് ഇടതുഭാഗത്തെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് കാണുന്ന ജാലകത്തിൽ നിന്ന് സ്കൂൾ റിസോഴ്സസ്,
images adile car click cheythu nam okay parayunnathodu koodi nam nerthe paranja car enna sprite nammude stage ethirikkunu ini pravartanathile രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന സ്റ്റേജ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് താഴെ കാണുന്ന സ്റ്റേജ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് സ്ക്രിപ്റ്റ് ഏരിയയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവിടെയുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നിലവിലുള്ള ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പേരും അവിടെ ദൃശ്യമാകും ഇത് മാറ്റുകയാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന പെയിൻ്റ് എഡിറ്റർ ജാലകത്തിൽ നിന്ന് ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇടതുഭാഗത്ത് കാണുന്ന ഹോം ക്ലിക്ക് ചെയ്ത് സ്കൂൾ റിസോഴ്സസ് ഇമേജസ് അതിലെ ട്രാക്ക് എന്ന ചിത്രം ക്ലിക്ക് ചെയ്ത് ഓക്കെ അമർത്തുന്നതോടുകൂടി നമ്മുടെ പെയിൻ്റ് എഡിറ്റർ ജാലകത്തിൽ നാം വിചാരിച്ച കാർ റേസിംഗ് ട്രാക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഓക്കെ ബട്ടൺ അമർത്തിയാൽ നമ്മുടെ സ്റ്റേജ് കാർ റേസിംഗ് ട്രാക്കായി മാറിയിരിക്കുന്നു ഇതോടുകൂടി നാം ഒന്നാമത്തെ പ്രവർത്തനം വിജയകരമായി ചെയ്തു കഴിഞ്ഞു